ഗായിക റിമി ടോമിയും ഷാരൂഖ് ഖാനും തമ്മിലുള്ള കോംബോ വലിയ ഹിറ്റായിരുന്നു. പലപ്പോഴായി റിമിയും ഷാരൂഖ് ഖാനും സ്റ്റേജ് പ്രോഗ്രാമുകളിൽ കണ്ടുമുട്ടിയതിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ആദ്യം റിമിയെ എടുത്തുയർത്തിയ നടന്റെ വീഡിയോ ആണ് പ്രചരിച്ചത്. പിന്നീട് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തും റിമി ടോമി സ്റ്റാറായി. അതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കളിയാക്കലുകളും വന്നു. റിമിയുമായി ഷാരൂഖ് ഖാന് നല്ല സൗഹൃദമാണെന്നാണ് പലരും കരുതിയിട്ടുള്ളത്. എന്നാൽ അതൊക്കെ തെറ്റിദ്ധാരണകളാണെന്നാണ് റിമി ഇപ്പോൾ പറയുന്നത്. താനും ഷാരൂഖ് ഖാനും തമ്മിൽ ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടെന്നും സുഹൃത്തുക്കളാണെന്നും തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അത്തരത്തിൽ ഒരു ബിസിനസ്സുകാരൻ തന്നെ വിളിച്ചതിനെ കുറിച്ചുള്ള രസകരമായ ഒരു കഥ പറയുകയാണ് റിമി ഇപ്പോൾ. അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഇതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു റിമി. ഷാരൂഖ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ട് താൻ ഓർക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് റിമി തുടങ്ങിയത്. ഷാരൂഖ് ഖാനും താനും തമ്മിൽ 3 സ്റ്റേജുകളിൽ ഒരുമിച്ചിട്ടുണ്ട്. ആദ്യം ദുബായിൽ ഷാരൂഖ് ഖാൻ തന്നെ എടുത്ത പരിപാടി, പിന്നെ താൻ എടുപ്പിക്കാൻ നോക്കിയ പരിപാടി, പിന്നെ ഒരിക്കൽ ദീപിക പദുകോണിനും ഷാരൂഖ് ഖാനും ഒപ്പമുള്ള അഭിമുഖം. ഇങ്ങനെ 3 പരിപാടികളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും കോമഡി പരിപാടികളിലും അല്ലാതെയുമായി ഷാരൂഖ് ഖാന്റെ സ്വന്തമാണെന്ന രീതിയിൽ തന്നെ കളിയാക്കാൻ തുടങ്ങി. എല്ലാ ഇന്റർവ്യൂകളിലും ഷാരൂഖ് ഖാന്റെ ആളല്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ തന്നെ വിളിച്ചു. അനിയനാണ് ഫോൺ എടുത്തത്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ട്. എപ്പോഴാണെന്ന് നോക്കിയിട്ട് താൻ വിളിക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. പണ്ട് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് താൻ വേഗം തിരിച്ചു വിളിച്ചുവെന്നും റിമി പറയുന്നുണ്ട്. തിരിച്ചു വിളിച്ചപ്പോൾ നമുക്ക് ബോംബെയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഷാരൂഖ് ഖാൻ അത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്നറിയാനാണെന്ന് പറഞ്ഞുവെന്നും ചിരിച്ചു റിമി പറയുന്നുണ്ട്. ഷാരൂഖ് ഇപ്പോൾ താമസിക്കുന്ന മന്നത് എന്ന വീട്ടിൽ നിന്ന് മാറാൻ അദ്ദേഹം നോക്കുന്നുണ്ട്. ബാന്ദ്രയിൽ തന്നെ വേറൊരു സ്ഥലം പുള്ളി അന്വേഷിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു അറിവ് ആ ബിസിനസ്സുകാരന് ലഭിച്ചുവെന്നും മാത്രമല്ല അയാളുടെ പ്രോപ്പർട്ടി ഷാരൂഖ് ഖാന് താമസിക്കാൻ പറ്റിയതുമാണ്. ഈ കാര്യം നടനെ ഒന്ന് അറിയിക്കണം. ഷാരൂഖ് ഖാന്റെ അടുത്ത ആളെന്ന നിലയിൽ അദ്ദേഹം കണ്ടെത്തിയത് തന്നെയാണെന്നും റിമി പറയുന്നുണ്ട്. ഇത് കേട്ടതോടെ വേദിയിലിരിക്കുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. താനും ഷാരൂഖ് ഖാനും തമ്മിലുള്ള ബന്ധം ആ 3 പരിപാടിയോടുകൂടി കഴിഞ്ഞു. നിങ്ങളല്ലാതെ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് താൻ അയാളോട് ചോദിച്ചുവെന്നും ഇങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തനിക്ക് തന്നെ അത്ഭുതമാണ് തോന്നുന്നതെന്നുമാണ് തമാശ രൂപേണ റിമി ടോമി പറയുന്നത്. അതേസമയം ഒരിക്കലൊരു അവാർഡ് നിശയിൽ റിമിയുടെ പാട്ട് ആസ്വദിച്ച് ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ ഗായികയെ എടുത്തു പൊക്കിയത് കേരളം മുഴുവൻ ചർച്ചയായിരുന്നു. റിമിയെ അഭിനന്ദിച്ചും വിമർശിച്ചും കളിയാക്കിയും പലരും രംഗത്ത് വന്നു. പക്ഷേ എല്ലാം റിമി ടോമി തമാശ രീതിയിലായിരുന്നു എടുത്തത്. സോഷ്യൽ മീഡിയ ഇന്നത്തെ അത്ര സജീവമല്ലാത്ത കാലത്തും വലിയ പ്രശസ്തിയാണ് റിമിക്ക് അതുവഴി കിട്ടിയത്. അതിനുശേഷം റിമി ടോമി അവതരിപ്പിക്കുന്ന മഴവിൽ മനോരമയിലെ 113 എന്ന സെലിബ്രിറ്റി ടോക്ക് ഷോയിൽ കിങ് ഖാൻ എത്തുകയുണ്ടായി. ബോളിവുഡ് കെയും ദീപിക പദുകോണും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മിക്ക സ്റ്റേറ്റ് പ്രോഗ്രാമുകളിൽ എത്തുമ്പോഴും റിമി ടോമിക്ക് വരുന്ന ചോദ്യം കിങ് ഖാനെ കുറിച്ച് തന്നെയാകും. അതേക്കുറിച്ച് റിമി സംസാരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ട് പാടിയതാണ്. എന്നാൽ പുള്ളി മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോയിരുന്നെങ്കിൽ അത് വലിയ നാണക്കേടായി മാറുമായിരുന്നു എന്നാണ് റിമി മുൻപ് പറഞ്ഞത്. മലയാളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകാത്തവർക്ക് ഷാരൂഖ് ഖാനൊപ്പമുള്ള ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയുമെന്നും ആകെ 3 പ്രാവശ്യമാണ് താൻ ഷാരൂഖ് ഖാനെ മീറ്റ് ചെയ്തത്. 2 പ്രാവശ്യം ദുബായിലും 3ാമത്തേത് മുംബൈയിൽ ദീപികയുമൊത്തുള്ള ഇന്റർവ്യൂവിലുമായിരുന്നുവെന്നും റിമി പറഞ്ഞിരുന്നു. മാത്രമല്ല എടുത്തുയർത്തുമെന്ന് കരുതിയ 2ാമത്തെ ശ്രമം പാളിപ്പോയെന്നും അങ്ങനെ എപ്പോഴും ഒരാൾ എടുക്കില്ലല്ലോ എന്നും തമാശ രൂപേണ റിമി പറഞ്ഞിരുന്നു. മാത്രമല്ല ഷാരൂഖ് ഖാൻ പൊക്കിയെടുത്ത ആദ്യത്തെ സംഭവം പോലും ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നും അന്ന് സ്റ്റേജിൽ വെച്ച് പറഞ്ഞതിനേക്കാൾ നന്നായി ഹിന്ദി സംസാരിക്കുന്ന ആളാണ് താനെന്നും പക്ഷെ അന്ന് ഒന്നും അറിയാത്ത അവസ്ഥയിലായി പോയി. 3ലും 4ലും ഡെറാഡൂണിൽ പഠിച്ചതിന്റെ കോൺഫിഡൻസ് ഒക്കെ തനിക്കുണ്ടായിരുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് തിരിച്ചു വന്നത്. സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ട് പാടിയതാണെന്നും പുള്ളി മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അത് വലിയ നാണക്കേടാകുമായിരുന്നുവെന്നും എന്നാൽ അതൊന്നും ഓർക്കാതെയാണ് താൻ പാടിയതെന്നും റിമി ടോമി അന്ന് പറഞ്ഞു. ആദ്യം എടുത്തു പൊക്കിയപ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നിയ അറ്റാച്ച്മെന്റിലാണ് 2ാമത് ശ്രമിച്ചത്. എന്നാൽ അത് പാളിപ്പോയെന്നും പുള്ളി മറന്നുപോയിരുന്നു. പക്ഷെ താൻ മരിക്കുമ്പോഴും ചരിത്ര സംഭവമായി അത് ഉണ്ടാകുമെന്നും റിമി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി. ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായി റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത്. സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നീട് ഗാനരംഗത്തേക്കും റിമി ടോമി കടന്നു. ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി. റിമി ടോമിയുടെ കരിയറും പാട്ടുകളും വ്യക്തിജീവിതവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. അടുത്ത കാലത്തായി റിമിയുടെ രൂപത്തിൽ പോലും മാറ്റങ്ങൾ വന്നതും ശ്രദ്ധ നേടിയിരുന്നു. വണ്ണം കുറഞ്ഞ റിമി ഫിറ്റ്നസിനെ ഏറെ ശ്രദ്ധ നൽകുന്നുണ്ട്. എന്നാൽ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ എടുത്തു പൊക്കിയതിന് ശേഷമാണ് റിമിക്ക് ഈ മാറ്റമെന്ന് തമാശ രീതിയിൽ പറയുന്നവരുമുണ്ട്. റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും അത്ഭുതമാണ്. മുൻപത്തേക്കാൾ അത്രമാത്രം മാറ്റമാണ് ഗായികയ്ക്ക് വന്നിട്ടുള്ളത്. തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. തന്റെ വർക്കൗട്ടിനെ കുറിച്ചും റിമി പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം തനിക്ക് ശ്വാസം മുട്ടുമായിരുന്നുവെന്നും സാരി എടുക്കുമ്പോൾ അതിനിടയിൽ ബെൽറ്റ് ഇടണം തനിക്കത് പറ്റാതായെന്നും ഇപ്പോൾ സാരി എടുക്കുമ്പോൾ സമാധാനമുണ്ട് താൻ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല എന്നും ആരോഗ്യമുള്ള ഉള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി ടോമി വ്യക്തമാക്കിയിരുന്നു. ഈ മാറ്റം തന്റെ മാത്രം ചോയ്സാണ്. താൻ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2018 മുതൽ താൻ ജിമ്മിൽ പോകും. ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ടെന്നും പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്നും റിമി ടോമി പറഞ്ഞിട്ടുണ്ട്. അതേസമയം മലയാള സിനിമയിൽ ഏറ്റവും എനർജറ്റിക് ആയ പിന്നണി ഗായികയായാണ് റിമി ടോമി അറിയപ്പെടുന്നത്. തുറന്ന ശബ്ദത്തിൽ പാട്ടുകൾ പാടുന്ന റിമി ടോമി സ്റ്റേജ് പ്രോഗ്രാമുകളിൽ വന്നാൽ അനായാസം കാണികളെ കയ്യിലെടുക്കാനുള്ള പെർഫോമൻസും നടത്താറുണ്ട്. ദൂരദർശനിൽ മ്യൂസിക് ഷോയുടെ അവതാരകയായി തുടങ്ങിയതാണ് റിമി ടോമിയുടെ കരിയർ. അന്നു മുതലേ ഗാനമേളകളിലും മറ്റ് സ്റ്റേജ് ഷോകളിലും റിമി പാടുമായിരുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം എന്ന പാട്ട് പാടിക്കൊണ്ട് പിന്നണി ഗാന ലോകത്തേക്ക് വന്ന റിമി ടോമി 22 വർഷമായി മലയാള സിനിമ പിന്നണി ഗാന ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് അഭിനേത്രിയും അവതാരകയും ഒക്കെയാണ് റിമി ടോമി. കൂടുതൽ വാർത്തകൾക്കായി B4blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.